മലക്കുകൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ദൗത്യങ്ങളുണ്ട്, ഏൽപ്പിച്ച ജോലി. അപ്പോൾ ഒരു വിഭാഗം മലക്കുകൾക്ക് അള്ളാഹു നൽകിയ ജോലി എന്താണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഈ ഉമ്മത്തിൻ്റെ സലാം എത്തിക്കുക എന്ന ദൗത്യം. അപ്പോൾ എങ്ങനെയാണ്, നമ്മൾ ചോദിക്കും, എങ്ങനെയാണ് ഈ സലാം എത്തിക്കപ്പെടുന്നത്? കാരണം നമുക്കറിയാം, നമ്മൾ നാട്ടിൽ പല സൂഫിയാക്കളും പ്രചരിപ്പിക്കുന്ന ഒരു ആശയമാണ് ഈ ഉമ്മത്തിൻ്റെ സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് കേൾക്കും. കാരണം നേരിട്ട് കേൾക്കാനും അറിയാനൊക്കെ കഴിവ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ സംഗതി? അല്ല എന്നാണ് സഹീഹായ ഹദീസുകൾ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൻ്റെ അടുക്കലേക്ക് പോയിട്ട് സലാം പറഞ്ഞാൽ കേൾക്കുമെന്ന് വന്ന ഹദീസുകൾ ദുർബലമാണ്. അതും നാം പഠിച്ചിരിക്കണം. അങ്ങനെ ഹദീസ് ഉണ്ട് കേട്ടോ, ശ്രദ്ധിക്കണം. ചിലപ്പോൾ ചിലർ ഹദീസ് ഉദ്ധരിച്ചേക്കാം, പക്ഷേ ആ ഹദീസ് എന്താണ്, ദുർബലമാണ്. ലജ്നത്ത് ദായിമയോട് ചോദിക്കപ്പെട്ടു ഈ വിഷയം. അതായത് സൗദി അറേബ്യയിലെ വലിയ പണ്ഡിതന്മാരുടെ സമിതിയാണ് ലജ്നത്തു ദായിമ. അവർ ഫത്വ നൽകിയ എന്താണ്? അമ്മ ഹദീസു മൻ സല്ല അലയ്യ ഇൻദ ഖബ്രി സമിഅതുഹു, എൻ്റെ ഖബറിൻ്റെ അടുക്കൽ വന്ന് സലാം പറഞ്ഞാൽ ഞാൻ കേൾക്കും. വമൻ സല്ല അലയ്യ ബഈദൻ ഉബ്ലിഗ്തുഹു, എന്നാൽ വിട്ടു നിന്ന് ദൂരത്തു നിന്ന് സലാം പറഞ്ഞാലോ എനിക്ക് എത്തിക്കപ്പെടും എന്ന ഹദീഫ് ദഈഫുൻ ഇൻദ അഹ്ലിൽ ഇൽം. ഹദീഫ് പണ്ഡിതന്മാരുടെ അടുക്കൽ എന്താണ്, ദഈഫാണെന്ന് ഷെയ്ഖ് അൽബാനി അതിന് മുമ്പ് ഇബ്നു തൈമിയ പറയുന്നു, മൗദൂ എന്ന്, വ്യാജ ഹദീഫാണെന്ന്. മനസ്സിലായല്ലോ. അപ്പം ഇങ്ങനൊരു ഹദീഫ് ഉണ്ട്, എന്താണ് അത്, സ്ഥിരപ്പെട്ടിട്ടില്ല. എന്നാൽ വ അമ്മ മറവാഹു, ലജ്നത്ത് ദായിമയുടെ ഫത്വൻ്റെ പൂർത്തീകരണമാണ്, വ അമ്മ മറവാഹു അബു ദാവൂദ ബി ഇസ്നാദിൻ ഹസൻ عن ابي هريره رضي الله عنه ان النبي صلى الله عليه وسلم قال ما من احد يسلم علي الا رد الله علي روحي حتى ارد عليه السلام. അതായത് ഏതൊരു മുസ്ലിമും എൻ്റെ പേര് സലാം പറഞ്ഞാൽ അല്ലാഹു തആല എൻ്റെ റൂഹ് എനിക്ക് തിരിച്ചു നൽകും. ഏതുവരെ? ഞാൻ സലാം മടക്കുന്നത് വരെ. സലാം മടക്കാൻ വേണ്ടി അല്ലാഹു തആല റൂഹ് തിരിച്ചു നൽകും. ഇത് ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹസനായ ഹദീസാണ്. അപ്പം ഈ ഹദീസ് കൊണ്ടും ചിലർ തെളിവുദ്ധരിക്കാറുണ്ട്, മരിച്ചവർ കേൾക്കുന്നു. മനസ്സിലായല്ലോ. ഈ ഹദീസിന് കേൾക്കുന്ന ആശയമില്ല കേട്ടോ, പക്ഷേ അള്ളാഹു തആല റൂഹ് തിരിച്ചു നൽകും, അപ്പോൾ നബി സല്ലം കേട്ടല്ലോ എന്ന് വാദിക്കാറുണ്ട്. അപ്പോൾ അതിലെന്താണ് പണ്ഡിതൻ പറയുന്നത്? അവർ പറയുന്നു, ഫലൈസ ബി സറീഹിൻ അന്നഹു യസ്മഉ സലാമൽ മുസല്ലിം, ഈ ഹദീസിൽ നിന്ന് സലാം പറഞ്ഞ ആളുടെ സലാം കേൾക്കുമെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ബൽ യുഹ്തമലു അന്നഹു യറുദ്ദു അലൈഹി ഇദാ ബല്ലഗത്ഹുൽ മലായികത്തു ദാലിക്, മലക്കുകൾ മുഖേന അറിയും സലാം ഏൽപ്പിക്കപ്പെടും അല്ലെങ്കിൽ എത്തിക്കപ്പെടും എന്ന അർത്ഥവും സാധ്യതയുണ്ടല്ലോ. വലൗ ഫറദ്ന സമാഅഹു സലാമൽ മുസല്ലിമി ലം യൽസം മിൻഹു അൻ യുൽഹഖ ബിഹി ഗൈറുഹു മിനൽ ദുആഇ വന്നിദാ. മാത്രമല്ല, ഇനി സലാം പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, സലാം പറഞ്ഞാൽ കേൾക്കുന്നു ഖബറിൻ്റെ അടുക്കൽ, ആ ഹദീസ് സഹീഹാണെന്ന് വെച്ചാൽ പോലും, അങ്ങനെ ഉണ്ടെങ്കിൽ, ഉണ്ട് എന്ന് സങ്കല്പിച്ചാൽ പോലും, ആ സലാം മാത്രം കേൾക്കുമെന്നല്ലാതെ ബാക്കി ആ മനുഷ്യന്മാരൊക്കെ വിളിച്ചാൽ, എവിടുന്ന് വിളിച്ചാലും പ്രാർത്ഥിച്ചാലൊക്കെ കേൾക്കും എന്നുള്ള അർത്ഥം ഒരിക്കലും അതിൽ നിന്ന് കിട്ടുകയില്ല. അപ്പോൾ എല്ലാ നിലക്കും ശരിക്ക് ഈ വാദം തെറ്റാണ് എന്നാണ് വലിയ വലിയ പണ്ഡിതന്മാരെ ആലിമീങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, അള്ളാഹു തആല മലക്കുകൾ മുഖേനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് സലാം എത്തിക്കുന്നത്. അപ്പോൾ സലാം എത്തിപ്പെടുന്നുണ്ട് സലാത്തും മലക്കുകൾ മുഖേന. ഇന്ന ലില്ലാഹി മലായികതൻ സയ്യാഹീൻ, തീർച്ചയായും അള്ളാഹുവിന് ഭൂമി സഞ്ചരിക്കുന്ന മലക്കുകളുണ്ട്. യുബല്ലിഗൂനി മിൻ ഉമ്മത്തി അസ്സലാം, എൻ്റെ ഉമ്മത്തിൽ നിന്ന് എന്നിലേക്ക് സലാം എത്തിക്കുന്നു. ഭൂമിയിൽ സഞ്ചരിക്കുന്ന മലക്കുകൾ, അവരുടെ ദൗത്യമാണത്. അപ്പോൾ ഇത് കൃത്യ ഹദീസ് കൊണ്ട് കൃത്യമാണ്, എന്താണ്, മലക്കുകളാണ് സലാം എത്തിക്കുന്നത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള സഹീഹാക്കിയിട്ടുണ്ട്. ഇമാം നസായി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇനിയൊരു ചോദ്യം, മലക്കുകൾ എങ്ങനെയാണ് എത്തിക്കുന്നത്? അതായത് ഇപ്പം നമുക്കറിയാം, ധാരാളം മുസ്ലിമുകൾ വിശ്വാസികൾ നിരന്തരമായി സലാത്തും സലാമും ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് താങ്കളുടെ ഉമ്മത്ത് മൊത്തത്തിൽ സലാത്തും സലാമും പറഞ്ഞിരിക്കുന്നു, എങ്ങനെയാണോ എത്തിക്കുന്നത്,
എങ്ങനെയാണ്? ഇത് ശരിക്കും ഗൈബിയായ വിഷയമാണ്. അവിടെയാണ് ശരിക്കും ഒരു ഹദീസ്, ഇമാം ബസ്സാർ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് നാം വായിക്കേണ്ടത്. ഇമാം ബസ്സാർ റിപ്പോർട്ട് ചെയ്യുന്നു, ഷെയ്ഖ് അൽബാനി റഹ്മഹുള്ള ഹസനുൽ ഗൈരിഹി എന്ന് പറഞ്ഞ ഒരു ഹദീസാണ്. അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു നിന്ന് ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ വക്കല ബി ഖബ്രി മലകൻ, എൻ്റെ ഖബറിൻ്റെ അടുക്കൽ ഒരു മലക്കിനെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട്. വക്കല അഅതാഹു അസ്മാ അൽ ഖലാഇഖ്, സൃഷ്ടികളുടെ പേര്, മനുഷ്യരുടെ പേര് ആ മലക്കിന് അള്ളാഹു നൽകിയിട്ടുണ്ട്, പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്താണ് ആ മലക്കിൻ്റെ ദൗത്യം? എന്താണ്, എന്താണ് അള്ളാഹു ഏൽപ്പിച്ചത്? ഫലാ യുസല്ലി അലയ്യ അഹദുൻ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഏതൊരുത്തനും സ്വലാത്ത് ചൊല്ലുന്നില്ല. ഇല്ലാ അബ്ലഗനി ബിസ്മിഹി വസ്മി അബീഹി, അതായത് ആ മലക്ക്, ഏൽപ്പിക്കപ്പെട്ട മലക്ക് ഖബറിൻ്റെ അടുക്കൽ ആ സ്വലാത്ത് പറഞ്ഞ, ചൊല്ലിയ ആ വ്യക്തിയുടെ പേരും വ്യക്തിയുടെ ഉപ്പാൻ്റെ പേരും പറഞ്ഞ് തരാതെ ആരും സ്വലാത്ത് പറഞ്ഞിട്ടില്ല. അതിൻ്റെ അർത്ഥം അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഏൽപ്പിച്ച മലക്ക് എന്താണ് ദൗത്യം? എന്താണ് സ്വലാത്ത് ചൊല്ലിയ ആ വ്യക്തിയുടെ പേര്, അയാളുടെ പിതാവിൻ്റെ പേര് അടക്കം ആർക്ക് പറഞ്ഞു കൊടുക്കും? റസൂലിന് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെയാണ് ആ പേര് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ റസൂൽ സല്ലം മറുപടി കൊടുക്കുകയും ചെയ്യും. എന്താണ് ആദ്യത്തെ പൂർത്തീകരണം? ഫല യുസല്ലി അലയ്യ അഹദുൻ ഇലാ യൗമിൽ ഖിയാമത്തി ഇല്ലാ അബ്ലഗനി ബിസ്മിഹി വസ്മി അബീഹി, ആ വ്യക്തിയുടെ പേരും വ്യക്തിൻ്റെ പിതാവിൻ്റെ പേരും പറഞ്ഞു കൊടുക്കും. ഹാദാ ഫുലാനു ഇബ്നു ഫുലാൻ, ഹാദാ ഫുലാനു ഇബ്നു ഫുലാൻ, ഇത് ഇയാളാണ്, ഇയാളുടെ മകനാണ്, പുത്രനായ ഈ മനുഷ്യനാണ് താങ്കളുടെ പേരിൽ ഇപ്പോൾ സലാമ് അല്ലെങ്കിൽ സ്വലാത്ത് ചൊല്ലിയിരിക്കുന്നത്. ഖദ് സല്ല അലൈക, താങ്കളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിരിക്കുന്നു. ഇമാം ബസ്സാർ റിപ്പോർട്ട് ചെയ്ത ഹദീസ്.